ആഡ്വിൻ ആൽഡ്രിൻ എന്നിവരുമായി പറഞ്ഞ എപ്പോളോ ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തി ചരിത്ര പുരുഷന്മാരായപ്പോൾ മോഡ്യൂളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മോഡ്യൂളുമായി കറങ്ങി അവരെ കാത്തുനിൽക്കുന്ന ദൗത്യം മൈക്കിൾ കോളിൻസ് ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ചന്ദ്രദൗത്യത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നീൽ ആംസ്ട്രോങ് ആൽഡ്രിൻ എന്നിവരോടൊപ്പം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ മെഡൽ ഓഫ് ഫ്രീഡം എന്ന ബഹുമതി നൽകി മൈക്കിളിനെ ആദരിക്കുകയുണ്ടായി ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്നും പ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ കാരിയിങ് ദ ഫയർ എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിലൊന്നാണ് ചന്ദ്രനു ചുറ്റും ഭ്രമണപഥത്തിലെ തന്റെ ഏകാന്തതയെക്കുറിച്ച് എഴുതിയ ഈ പുസ്തകം ഇക്കാലത്തെയും മികച്ച ഓർമ്മക്കുറിപ്പായാണ് പുസ്തകപ്രേമികൾ വിലയിരുത്തുന്നത് മൈക്കിൾ കോളിൻസ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ് അത് ചരിത്രത്തിന്റെ ഭാഗമായി എന്നും നിലനിൽക്കും ജനം ടി വേണ്ടി നോർത്ത് കേരളീനയിൽ നിന്നും സിജി വൈലോപ്പിള്ളി